അസ്സലാമു അലൈക്കും. കോഴിക്കോട് ഫ്ളാറ്റിലെ 12-ാം നിലയിൽ നിന്ന് വനിതാ ഡോക്ടർ വീണു മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 12-ാം നിലയിലെ ഫ്ളാറ്റിൽ ആഘോഷത്തിനെത്തിയ മാഹി സ്വദേശിനിയായ വനിതാ ഡോക്ടർ സദാർ അഹമ്മത്താണ് താഴെ വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കോഴിക്കോട് മേയർ ഭവനത്തിന് അടുത്തുള്ള ലിയോ പാരഡൈസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ 12-ാം നിലയിൽ നിന്നാണ് വനിതാ ഡോക്ടർ താഴേക്ക് പതിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. അതേസമയം ഡോക്ടർ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചതിൽ ദുരഹിതയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഡോക്ടർ 12-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. ഡോക്ടർ 12-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. ഡോക്ടർ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നും പോലീസ് പറഞ്ഞു. ലിയോ പാരഡൈസ് അപ്പാർട്ട്മെൻ്റ് 12-ാം നിലയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം പിറന്നാളാഘോഷം നടന്നിരുന്നു. ഈ പിറന്നാളാഘോഷത്തിന് ഡോക്ടർക്കും ക്ഷണനമുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയായിരുന്നു ഡോക്ടർ അവിടെ എത്തിയതാണെന്ന് ലഭിക്കുന്ന വിവരം. ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഫ്ളാറ്റിലെത്തുന്ന സമയത്തും സദാർ അഹമ്മത്ത് മൗനിയായിരുന്നു എന്നും ആഘോഷ സമയത്ത് ആരോടും സംസാരിക്കാൻ താല്പര്യപ്പെടാതെ മാറിയിരുന്ന് ചിന്തിക്കുകയായിരുന്നു എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പുലർച്ചെ വരെ ഫ്ളാറ്റിൽ ആഘോഷങ്ങളും മറ്റും തുടർന്നു. 4 മണിക്ക് ഫ്ളാറ്റിൻ്റെ താഴെ നിന്നും വലിയൊരു ശബ്ദം. ഫ്ളാറ്റിൻ്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാർ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ കണ്ടത് വീണു മരിച്ചു കിടക്കുന്ന സദാർ അഹമ്മത്തിനെയാണ്. ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീണപ്പോഴുള്ള ശബ്ദമായിരുന്നു താങ്കൾ കേട്ടതെന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞിരുന്നു. വീണു മരിച്ച സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഫ്ളാറ്റിലെ അസോസിയേഷൻ അധികൃതരെ സുരക്ഷാ ജീവനക്കാർ വിവരം അറിയിക്കുകയായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികൾ എത്തിയതിന് പിന്നാലെ ഏത് ഫ്ളാറ്റിൽ നിന്നാണ് യുവതി വീണു മരിച്ചതെന്ന അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് യുവതി എത്തിയത് ഏത് ഫ്ളാറ്റിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു. യുവതി താഴെ വീണ ഉടൻ തന്നെ ജീവനക്കാർ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. സദാർ അഹമ്മത്തിനെ വാഹനത്തിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് വെള്ളയിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ ആരംഭിച്ചു. സദാർ അഹമ്മത്തിൻ്റെത് ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയിരുന്നു. പോലീസ് അതേസമയം മറ്റെന്തെങ്കിലും വസ്തുക്കൾ മരണത്തിന് പിന്നിലുണ്ടോ എന്ന നിലയും അന്വേഷണം നടത്തിയിരുന്നു. ഫ്ളാറ്റിൽ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ മരണത്തിന് പിന്നിൽ എന്താണെന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും പോലീസ് വ്യക്തമാക്കി. എന്നാൽ മരണത്തിൽ സംശയിക്കത്തക്ക മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു.